അതാ ഇങ്ങോട്ട്. എല്ലാവരും പുൽക്കൂടുണ്ടാക്കാനുള്ള തിരക്കിലായിരിക്കുമല്ലേ. നമ്മുടെയൊക്കെ വീടിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഒതുങ്ങുന്ന കാലിത്തൊഴുത്തുകൾ, ക്രിസ്മസ് കാലത്ത് കളിത്താലോളം ഉയർത്തപ്പെടുന്ന കാഴ്ച ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാലികളുടെ ചൂടും ചൂരുമുള്ള ഈ തൊഴുത്തുകൾ നമുക്ക് ഇഷ്ടമല്ല. എന്നാൽ ദൈവപുത്രന് മണ്ണിൽ വന്ന് പിറക്കാൻ ഇടം നൽകിയ ഈ പുൽക്കൂട് എല്ലാവരും അടങ്ങുന്ന പ്രമുഖ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. ഇന്ന് പുൽക്കൂടിന്റെ ഗന്ധം നമുക്ക് സ്വർഗത്തിന്റെ ഗന്ധമാണ്. നക്ഷത്രങ്ങൾ കണിച്ചുമുന്ന മാലാകവൃന്ദം സ്തുതിഗീതം ആലപിക്കുന്ന സ്വർഗമായി പുൽക്കൂട് രൂപാന്തരപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ ഇതുപോലൊരു കാലിത്തൊഴുത്തായിരുന്നെങ്കിൽ അതിനകത്ത് ഒരു പക്ഷേ പാപത്തിന്റെ ദുർഗന്ധം ഉണ്ടാകാം, ഭക്തിഹീനമാകും. എന്നാലും ഈശോയ്ക്ക് പിറക്കാൻ നമ്മുടെ ഹൃദയത്തിൽ ഇടമുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട് സ്വർഗ സമാനമാകും. അന്നുവരെ നമ്മെ അവഗണിച്ചവർ നമ്മെ തേടി വരും. മറ്റുള്ളവർക്ക് ശാന്തിയും സ്നേഹവും പങ്കുവെക്കുന്ന നല്ലിടങ്ങളായി നമ്മൾ മാറും. ഇത് ഈശോയ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു അത്ഭുതമാണ്. ലോകം മുഴുവനിലുമുള്ള പുൽക്കൂടുകളിൽ മണ്ണ് കൊണ്ടുള്ള ഉണ്ണി രൂപങ്ങൾ വന്ന് പിറക്കുമ്പോൾ നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ദൈവപുത്രൻ യേശുക്രിസ്തു പിറക്കുന്നില്ല എങ്കിൽ എന്ത് പ്രയോജനം? സഹോദരനോട് ഈ സ്നേഹത്തിൽ വർത്തിക്കുമ്പോഴും അനാഥരെയും ദരിദ്രരെയും കഴിയും വിധം സഹായിക്കുമ്പോഴും എന്തിനധികം നിഷ്കളങ്കമായ ഒരു പുഞ്ചിരി അവരനെ സമ്മാനിക്കുമ്പോഴും നമ്മുടെയൊക്കെയുള്ളിൽ ഉണ്ണീശോ വന്ന് പിറക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്കൊരുങ്ങാം. സ്നേഹത്തിന്റെ നന്മയുടെ സുഗന്ധങ്ങളുടെ പുൽനാമ്പുകൾ കൂട്ടിവെച്ച് നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂടൊരുക്കി കാത്തിരിക്കും. ഏവരുടെയും ഹൃദയങ്ങളിൽ ഉണ്ണീശോ വന്ന് പിറക്കട്ടെ.